ലഹരി തകർക്കുന്ന ജീവിതം പ്രമേയമാക്കിയ ഷോർട്ട് ഫിലിം ഇരുട്ട ശ്രദ്ധേയമാകുന്നു. അത്തരം ഖുബൂസും എന്ന യൂട്യൂബ് ചാനലിൽ സാമൂഹ്യ പ്രവർത്തകൻ സലിം കളക്കരയാണ് പ്രകാശനം നിർവഹിച്ചത്. യുവത്വം ലഹരിയിൽ മുങ്ങുന്ന വർത്തമാനകാലത്തെ സാമൂഹിക സാഹചര്യങ്ങളാണ് ഇരുട്ട വിശകലനം ചെയ്യുന്നത്. വിദ്യാർത്ഥിയായ മകൻ ലഹരിക്ക് അടിമപ്പെട്ടതിനെ തുടർന്ന് തകർന്ന പ്രവാസി കുടുംബത്തിന്റെ കഥയിലൂടെ ലഹരി കുടുംബത്തിലും സമൂഹത്തിലും സൃഷ്ടിക്കുന്ന ആഘാതത്തെ ചെറുക്കുക എന്ന സന്ദേശം കൂടിയാണ് ചിത്രം പങ്കുവയ്ക്കുന്നത്. റിയാദ് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമായി മൊബൈൽ ഫോണിലായിരുന്നു ചിത്രീകരണം. കാശുണ്ടെങ്കിൽ പിന്നെ എന്ത് തോന്നി അസുഖമാകാമെന്ന്? പൈസ ആർത്തി കൂടുന്നുണ്ട് അല്ലേ? അതല്ല സാർ, അവനിപ്പോ കളിച്ചു നടക്കേണ്ട സമയല്ലേ, പിന്നീട് പഠിച്ചോളൂ. അതന്നെ, ഈ പപ്പയാണ് കൊച്ചിനെ വഷളാക്കുന്നത് അല്ലേ? മാഗ്നം ഓപ്പേഴ്സ് മീഡിയയുടെ ബാനറിൽ നിർമ്മിച്ച ചിത്രത്തിന്റെ ക്യാമറ, എഡിറ്റിംഗ്, രചന, സംവിധാനം എന്നിവ നിർവഹിച്ചത് മാധ്യമപ്രവർത്തകനും ജീവൻ ടി വി റിയാദ് ബ്യൂറോ ചീഫുമായ ഷംനാദ് കരുനാഗപ്പള്ളിയാണ്. ടൈറ്റിൽ ഗ്രാഫിക്സ് കനേഷ് ചന്ദ്രൻ, പോസ്റ്റർ ഡിസൈൻ പ്രകാശ് വയല, സാദിഖ് കരുനാഗപ്പള്ളി, നിസാർ പള്ളിക്കശ്ശേരിൽ, റഹ്മാൻ മുനമ്പത്ത് എന്നിവരാണ് മറ്റ് പിന്നണി പ്രവർത്തകർ. നായക കഥാപാത്രം ഷാജിയെ അവതരിപ്പിച്ചത് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനായ സക്കീർ ദാനത്താണ്. നായിക കഥാപാത്രത്തെ സാബിറ ലബീബും അവതരിപ്പിച്ചു. ആദേശ്, ഷാനവാസ് മുനമ്പത്ത്, സാദിഖ്, നസീർ ഖാൻ, നാസർ ലെയ്സ്, ഷമീർ കല്ലിങ്കൽ, ഷനോജ് അബ്ദുള്ള, ലിയാസ് മേച്ചേരി, റാസിൻ റസാഖ്, ദിലീപ് കണ്ണൂർ, ജയേഷ് ജുനൈദ്, സംഗീത അനൂപ്, ഹരിപ്രിയ, സംഗീത വിനോദ്, മാസ്റ്റർ ആദിദേവ് വിനോദ് എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. റിയാദ് മലാസ് അൽമാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സലിം കളക്കര ചിത്രം ആസ്വാദകർക്ക് സമർപ്പിച്ചു. ഷിയാബ് കൊട്ടുകാട്, ഡോക്ടർ അബ്ദുള്ള അസീസ്, അബ്ദുള്ള വല്ലാഞ്ചിറ, മുഹമ്മദ് ഷെഫീഖ്, മൈമുന അബ്ബാസ്, അബ്ദുൽ നാസർ, മജീദ് മൈത്രി, അബി ജോയ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ജീവ ന്യൂസ്, റിയാദ്.